നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പുരസ്കാരം സമർപ്പണ ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ച കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കും. ചടങ്ങ് കഴിഞ്ഞ ക്ഷേത്രത്തിലെ ദീപകാഴ്ചയിലും പങ്കെടുത്ത് മടങ്ങിയ മന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഔദ്യോഗിക വാഹനം കാത്ത് 5 മിനിറ്റിലധികം റോഡിൽ നിന്നു. ഈ സമയം വാഹനവ്യൂഹം പടിഞ്ഞാറേ നടയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. പോലീസ് ഏകോപനമാണ് ഇത്തരത്തിൽ കാത്തുനിൽപ്പിന് വഴിയൊരുക്കിയത്. ഇക്കാര്യത്തിലാകും വിശദ പരിശോധനകൾ നടത്തുക. സുരേഷ് ഗോപി അവിടെ കിടന്ന ഓട്ടോയിൽ കയറി കുമരകത്ത് പോകാൻ ആവശ്യപ്പെട്ടതോടുകൂടി ഓട്ടോകാരൻ പരിങ്ങി. 2 കിലോമീറ്ററോളം പിന്നിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും വാഹനവ്യൂഹം കുതിച്ചെത്തി. ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ പിറകെയുള്ള വാഹനത്തിലാണ് എത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയപ്പോൾ കുമരകത്തേക്കുള്ള റൂട്ട് ഓട്ടോ ഡ്രൈവർക്ക് പറഞ്ഞുകൊടുക്കാൻ നീരസത്തോടെ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ശാന്തനായി ഔദ്യോഗിക വാഹനത്തിൽ കുമരകത്തേക്ക് പോവുകയായിരുന്നു. കോട്ടയത്ത് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ ഇന്നലെ കുമരകത്താണ് സുരേഷ് ഗോപിക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ഔദ്യോഗിക വാഹനം കാണാത്തതിനെ തുടർന്ന് മുന്നിൽ കണ്ട ഓട്ടോറിക്ഷയിൽ കയറി പോകുകയായിരുന്നു സുരേഷ് ഗോപി. മണ്ണാറശാല ക്ഷേത്രത്തിലെ പുരസ്കാരദാന ചടങ്ങിനെത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി. മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്ത സുരേഷ് ഗോപി സേവാഭാരതിയുടെ സ്റ്റാളും ഉദ്ഘാടനം ചെയ്ത് തിരികെ പോകാനായി വാഹനം പാർക്ക് ചെയ്തിടത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തു. എന്നാൽ സുരേഷ് ഗോപി എത്തിയപ്പോൾ പാർക്ക് ചെയ്തെടുത്ത വാഹനം കാണാത്തതിനാലായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഔദ്യോഗിക വാഹനത്തിനായി കുറച്ചുനേരം അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനാ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വരുത്തി അതിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആദ്യം പാർക്ക് ചെയ്തെടുത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വാഹനം മാറ്റിയിട്ടതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. സംഭവിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നു. അതേസമയം പരിപാടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ തിരക്കായിരുന്നുവെന്നും അവർ പറയുകയാണ്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാഹനം മാറ്റിയിട്ടതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്ന വാദവും ഉയരുന്നുണ്ട്. അപ്പോഴും VIP വാഹനങ്ങൾക്ക് പരിഗണന കൊടുക്കാറുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയുടെ വാഹനത്തിൽ അത് കിട്ടിയിട്ടില്ല. തന്റെ ദേഷ്യവും അരിശവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. വളരെ കരുതലോടുകൂടിയാണ് പ്രതികരണങ്ങൾ നടത്തിയത്. ഓട്ടോയിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറുമ്പോഴും പോലീസുകാരെ കേന്ദ്രമന്ത്രി വിമർശിച്ചതേയില്ല. പക്ഷേ പിന്നാലെ തന്നെ കേന്ദ്ര അന്വേഷണവും വരുന്നുണ്ട്.